യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുമ്പോൾ നന്ദി പറഞ്ഞുകൊണ്ട് അർപ്പിക്കണം. ഒന്നുകൂടെ വായിക്കാമോ? ഒന്നിനെ കുറിച്ച് ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കണം. അപ്പോൾ എപ്പോൾ എപ്പോൾ ഇങ്ങനെ ഒത്തിരി നന്ദി പറയുമ്പോൾ അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം, സത്യം പറഞ്ഞാൽ ഈ കാലഘട്ടത്തിലെ മനുഷ്യർക്ക് വേണ്ടത്, നമുക്ക് വേണ്ടത് ഇതല്ലേ? എന്താ വേണ്ടത്? സമാധാനം. ഒരൊറ്റ ദിവസമെങ്കിലും സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റണം. ആകുലപ്പെടുത്തുന്ന അനുഭവങ്ങളിൽ നിന്നൊരു മോചനം കിട്ടണം. അതിൽ നിന്നൊന്ന് മാറി ഒന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റണം. അത് നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം. അതെപ്പോഴാണ് അറിയുന്നത്? അത് ഈ നന്ദി പറയുന്നൊരു ഹൃദയത്തിലാണ്. നിങ്ങളിതൊക്കെ ഒരു ഉപദേശമായിട്ട് സ്വീകരിക്കാതെ അക്ഷരാർത്ഥത്തിൽ ദൈവവചനമായിട്ട് സ്വീകരിച്ചിട്ട് ഒന്ന് നന്ദി പറഞ്ഞു തുടങ്ങ്. നിങ്ങൾ ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കുന്നത് നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും. സമാധാനം നമുക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ പോസ്റ്റ് കോവിഡ് പീരീഡിൽ മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം മനഃപ്രയാസമാണ്, ഡിപ്രഷൻ. എത്ര പേരാണ് ഇപ്പോൾ പ്രാർത്ഥന ചോദിച്ച് വരുന്നവർ? കൂടുതൽ ആളുകളും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അച്ഛാ മനസമാധാനമില്ല, ഉറക്കമില്ല, പേടിയാണ്, മരണഭയം. ഇവിടെ ഈ ഫിലഡൽഫിയയിൽ കണ്ടപ്പോഴും ഒരു സഹോദരി പറഞ്ഞു, പേടിയാണ്, പുറത്തിറങ്ങാൻ പേടി, എന്തെങ്കിലും ചെയ്യാൻ പേടി. ഒരു സഹോദരൻ പറഞ്ഞു, ഭയമാണ്. വേറൊരാൾ വന്നിട്ട് പറഞ്ഞു, ഇവിടെ തന്നെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞാണ്, വേറൊരാൾ വന്നിട്ട് പറഞ്ഞു, പേടിയാണ്, എല്ലാ കാര്യത്തിനും പേടി. ഈ പോസ്റ്റ് കോവിഡ് പീരീഡിൽ നമ്മൾ അനുഭവിക്കുന്ന, മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഭയം, ഭയങ്കര ഡിപ്രഷൻ, ഒരു സമാധാനമില്ല. ഇവിടെ കർത്താവ് പറയുകയാണ്, എന്താ ചെയ്യേണ്ടത്? ഇത് ചെയ്യേണ്ടത് ഇതാണ്, നമ്മൾ നന്ദി പറഞ്ഞു തുടങ്ങും.